ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏത് പ്രതിസന്ധിയിൽ നിന്നും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് രക്ഷപ്പെടുവാൻ അവിടുന്ന് മാർഗം കാണിച്ചു തരും. അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞു സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ കടാക്ഷിക്കും. അവിടുന്ന് നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശരിയായ തീരുമാനത്തിലെത്തുവാൻ കർത്താവായ ദൈവത്തിൻ്റെ സഹായം ഈ രാത്രിയിൽ നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച്, നാളത്തെ നമ്മുടെ തീരുമാനങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ കർത്താവിൻ്റെ കൃപാ കടാക്ഷങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 25:14-22 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങയിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി, ഞങ്ങളുടെ വിടുതലിനു വേണ്ടി, ഞങ്ങളുടെ സൗഖ്യത്തിനും സന്തോഷത്തിനും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവമേ, അങ്ങയുടെ ഹിതം അന്വേഷിക്കുകയും അത് ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക്, ഇപ്പോൾ വളരെ പ്രതിസന്ധിയിൽ കൂടി കഴിഞ്ഞു പോകുന്ന ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ദൈവമേ, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോന്ന ഈ അവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹമായ കർത്താവേ, ഞങ്ങളുടെ മാർഗങ്ങൾ അറിയാവുന്ന കർത്താവേ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എല്ലാം അറിയാവുന്ന ദൈവമേ, അങ്ങ് ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങളെ സഹായിക്കുവാൻ അവിടുത്തെ ശക്തമായ കരം ഞങ്ങളുടെ നേരെ നീട്ടണമേ. അവിടുന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ തൊടണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ സ്പർശിച്ച് സുഖപ്പെടുത്തി ശരിയായ തീരുമാനമെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ പൂർണ്ണമായും അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് അവിടുത്തെ തിരുഹിതം എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ദേതോന്നി ഞങ്ങളെ ഈ രാത്രിയിൽ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ ക്ലേശങ്ങൾ, ഹൃദയവ്യഥകൾ അവിടുന്ന് എന്നേക്കുമായി ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പൊന്നു കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി ഞങ്ങൾ നിൽക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവൻ അങ്ങയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ. അങ്ങയിൽ ആശ്രയിച്ച ഞങ്ങളെ ലജ്ജിക്കുവാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ എല്ലാ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ
കൃപയ്ക്കു വേണ്ടി അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടുന്നതിന് ഞങ്ങൾ അങ്ങേക്കു വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇനിയുള്ള കാലം എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എവിടെ പോകണം എന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവേ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ. ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ. ദൈവമേ, ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെ ശരിയായ ദിശയിലേക്ക് വഴി നടത്തണമേ. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മാനസിക ദുഃഖങ്ങളിൽ നിന്നും മാനസിക സമ്മർദ്ദത്തിൽ നിന്നും കർത്താവേ, സകല പൈശാചിക പീഠകളിൽ നിന്നും എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം അങ്ങ് കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ അങ്ങയെ സ്നേഹിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, കുരുക്കഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ കുരുങ്ങിക്കിടക്കുന്ന അനവധി നിരവധി പ്രശ്നങ്ങൾക്ക് ഒരു ശരിയായ മാർഗം നൽകി എല്ലാ കുരുക്കുകളും ജീവിത പ്രശ്നങ്ങളും അഴിച്ചു മാറ്റി ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വീക്ഷണം നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ദുഃഖവും വേദനയും എടുത്തു മാറ്റി നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു യഥാർത്ഥ പരിഹാരം നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുകയും സുഖമായ ഉറക്കം നൽകി നമ്മെ ആശീർവദിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.